ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബേപ്പൂർ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിട്ടാണ് ജൂലൈ 5 നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയാം. മലയാളത്തിന്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ജനിച്ചു. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ. രസകരവും സാഹസികവുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട്. സിനിമയായി തീർന്ന ബഷീറിന്റെ 2-ാമത്തെ നോവലാണ് ബാല്യകാലസഖി. സാഹിത്യം, എഴുത്തുകാരനാവുക, വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കാച്ചിയാൽ മതി, എഴുതി അങ്ങനെ എഴുത്തുകാരനായി. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യ പ്രേമികളുടെ മനസ്സിൽ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ. വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ചരമ ദിനവും കടന്നുപോകില്ല. മഹാപ്രതിഭയ്ക്ക് പ്രണാമം. Oh, the man, the man, the man, the man, the man.